പറയുന്നോണ്ട് വിഷമമൊന്നും തോന്നരുത്. എനിക്ക് വണ്ണമുള്ള പെൺകുട്ടികളെ കാണുന്നത് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് സ്വാതി വർക്കൗട്ട് ചെയ്യാത്തത്? വർക്കൗട്ടും ഡയറ്റും ഉണ്ടായിരുന്നെങ്കിൽ ഈ വൃത്തിയോട് മാറിക്കിട്ടിയാനെ. പുലർച്ചെ 4 മണിക്ക് എഴുന്നേക്കും. തറവാട്ടിലെ മുഴുവൻ പണിയും ഞാൻ ഒരാളാ ചെയ്യുന്നത്. അടിക്കല്, തുടയ്ക്കല്, അലക്കല്, പാചകം എല്ലാ പണിയും കഴിഞ്ഞ് ഉറങ്ങാറാവുമ്പോൾ രാത്രി 10 മണി കഴിയും. ഇതിനിടയിൽ എവിടെയാ നേരത്തെ പറഞ്ഞ എന്താ വർക്കൗട്ട്? അത് തന്നെ, അതിനുള്ള സമയം. പിന്നെ ഡയറ്റ്. പണിയെടുത്ത് ക്ഷീണിക്കുമ്പോൾ നല്ല വിശപ്പായിരിക്കും. പഴങ്കഞ്ഞിയാ എനിക്കിഷ്ടം. തലേന്നത്തെ ചോറ് മൺകലത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെക്കും. അതില് പുളിക്കാത്ത തൈരും ചെറിയ ഉള്ളിയും കാന്താരി മുളകും ഒക്കെ ചേർത്ത് കുഴച്ച് ഒറ്റ വലിയ. ഓ, പറയുമ്പോ തന്നെ നാവിൽ നിന്ന് വെള്ളം വരിക. അതാ കുഴപ്പം, ചോറ് സ്റ്റാർച്ചാ, പെട്ടെന്ന് തടി വയ്ക്കും. ഇനി കുറെ കൂടെ പോകാനുണ്ടോ വീട്ടിലേക്ക്? ഇല്ല, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത്. ഒരു മിനിറ്റ്. ഹായ്. ഹായ് നീൽ, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. നീ എവിടെയാ? ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, പറഞ്ഞോ. ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വിളിച്ചതാ. സ്വാതി, ഒരു അർജന്റ് കോളാ. ശരിടാ. ആ കുഴപ്പമില്ല. ആ, ഞാനിങ്ങനെ ഡയറക്ടേഴ്സിനൊക്കെ കാണുന്നുണ്ട്. ഓക്കെ. ഡി, നീ ഇന്ന് കുളിക്കുന്നൊന്നുമില്ലേ? ആ, കുളിക്കണം. ഇനി എല്ലാ ദിവസവും അമ്പലത്തിൽ പോണം. അപ്പൊ മനസ്സിലെ ഏനക്കേടൊക്കെ മാറിക്കിട്ടും. ഇത് അമ്മാവന്റെ മോളാ, ദേവപ്രിയ. ഹലോ, FB-യിൽ ഞാൻ ഫ്രണ്ടാ. അയ്യോ, അതൊന്നും ഞാനല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒരു ഏജൻസിക്ക് കൊടുത്തിരിക്കുക. വന്ന കാലിൽ അവിടെ തന്നെ നിൽക്കുകയാണോ? സ്വാതി ക്ഷണിച്ചതാ, പക്ഷേ നേരമില്ല, ഇനി ഒരിക്കലാവും. അതെ, ഞാനൊരു സെൽഫി എടുത്തോട്ടെ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, കണ്ടതിൽ സന്തോഷം. ശരി. ചെക്കന്മാരുടെ കൂടെ കറങ്ങി നടക്കലാണോ ഇതിന്റെ ജോലി? ഏ, അതിനുള്ള ഉത്തരം ദേവള് പറയും. ഇവളോ? എടി എടി ഗുണ്ടുമണി, നിന്നെ എടി, നീ ഇതെങ്ങനെ സാധിച്ചു? ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഞാൻ വിചാരിച്ചാലും പലതും നടക്കുന്ന? എന്നിട്ട് നീ വിശേഷം പറ, നീ പറഞ്ഞോ. ഇല്ല, സമയം കിട്ടിയില്ല, പറയാൻ തുടങ്ങിയതാ. അപ്പോഴേക്കും ഒരു ഫോൺ വന്നു. നീയുമായിട്ട് എങ്ങനെ ഇത്ര അടുപ്പം? കാറിലൊക്കെ കൊണ്ടുവിടാൻ മാത്രം, അത് ഒറ്റ ദിവസം കൊണ്ട്. അതാണ് സ്വാതി. നിക്കടി, എനിക്ക് ഏതായാലും സന്തോഷമായി. ഇത് ഒരു ശുഭലക്ഷണമായിട്ടാ ഞാൻ കാണുന്നത്. എന്റെ ആഗ്രഹം നടക്കുന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോ ഒട്ടും സംശയമില്ല. എന്നാലും അവളെങ്ങനെ നീലന്റെ കാറില്? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്.
എങ്ങനെയാ ഇവൾക്കത് സാധിച്ചത്? ചിലപ്പോ ആ തടി കണ്ട് കൂടെ കൂട്ടിയതാവും അമ്മേ. ഇത്രയും തടിയുള്ള ഒരാള് ഈ നാട്ടിൽ ഇവള് മാത്രല്ലേ ഉള്ളൂ. കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചു, പക്ഷേ നിങ്ങൾക്കുള്ള മരുന്ന് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഈശ്വര. അസൂയ എന്നല്ലേ അമ്മ ഉദ്ദേശിച്ചത്? അസൂയപ്പെടാൻ എന്താ അമ്മ അവൾക്കുള്ളത്? ഈ തടിയോ? ദേ മിണ്ടാതൊരു ഭാഗത്തിരുന്നോ, എങ്ങാനും വീണു പോയ ഇത്തിരി വെള്ളം തരാൻ ഞാനേ കാണും. വാടി. കഷ്ടം. എന്താ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ? എന്താണെങ്കിലും സ്വാധീനോട് തുറന്നു പറയാം. കളിയാക്കരുത്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ദേവപ്രിയയില്ലേ എന്റെ അമ്മാവന്റെ മോള്, അന്ന് വീട്ടിൽ വന്നപ്പോ കണ്ടില്ലേ അവള്? അവള്, അവൾക്ക് ഒരാഗ്രഹം. എന്താ? അഭിനയിക്കണമെന്നാ? അല്ല, അതെ അഭിനയിക്കണമെന്നാ, പക്ഷേ സീരിയലിലും സിനിമയിലും ഒന്നും അല്ല, ജീവിതത്തിൽ. ജീവിതത്തിൽ എങ്ങനെ അഭിനയിക്കുക? ജീവിതത്തിൽ ജീവിക്കുകയല്ലേ വേണ്ടത്? അതാണ് വേണ്ടത്. അതിനുള്ള സമ്മതം ചോദിച്ചു വരാനാ എന്നെ ഇങ്ങോട്ട് അയച്ചത്. മനസ്സിലായില്ല. അവൾക്ക് സാറിനെ ഭയങ്കര ഇഷ്ടം. ഇഷ്ടം വെച്ചാ ശരിക്കും ഭ്രാന്ത്. അവൾക്ക് സാറിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം. അതെ. ഞാൻ ആദ്യമേ പറഞ്ഞു കളിയാക്കരുതെന്ന്. ഇത്തരം കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സന്ദർഭമൊന്നും വന്നിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. ശ്രമിക്കാരുന്നില്ലേ? ഈ തടിയും വെച്ചോ. എന്താ കുഴപ്പം? നല്ല കഥ. തടിയിൽ എന്തിരിക്കുന്നു, മനസ്സല്ലേ പ്രധാനം. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഞാൻ കളിയാക്കൊന്നുമല്ല ഗിരി. അതല്ലല്ലോ നമ്മുടെ വിഷയം. ദേവപ്രിയയ്ക്ക് എന്നോടുള്ള പ്രണയം അതല്ലേ? കേട്ടോ സ്വാതി, നൂറുകണക്കിന് ആരാധകരുള്ള ഒരാളാ ഞാൻ. അതിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാ. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നുവെച്ചാൽ എന്റെ അഭിനയത്തെ ഇഷ്ടപ്പെടുന്ന ആദ്യത്തെ ആളല്ല ദേവപ്രിയ, അവസാനത്തെ ആളുമല്ല. ഓരോ ദിവസവും എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വരുന്ന മെസ്സേജുകളൊന്ന് വായിക്കണം. ദിവസം ഒരു 100 പേരെങ്കിലും എന്നെ കല്യാണം കഴിച്ചുവിടുമെന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാൻ പോകാറില്ല. എന്നെ ഇഷ്ടപ്പെടുന്നതും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം. അതിനോട് പ്രതികരിക്കാൻ പോകാത്തത് എന്റെ ഇഷ്ടം, എന്റെ സ്വാതന്ത്ര്യം. ഞാൻ എന്താ ദേവിയോട് പറയണ്ടേ? പറ്റില്ല എന്ന് പറയണം, അതിന് കാരണമുണ്ട്, അതുകൂടി പറയണം. ഞാൻ വേറൊരു പെൺകുട്ടിയുടെ ഇഷ്ടത്തിലാണ്. വേദ, അതാ അവളുടെ പേര്. ഞങ്ങളുടെ വിവാഹം അധികം വൈകാതെ തന്നെ നടക്കും. അപ്പൊ നീ ചോദിക്കും, വേദ ഇല്ലായിരുന്നെങ്കിൽ കല്യാണം കഴിക്കുമായിരുന്നു? ഇല്ല, കാരണം എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയേയല്ല ദേവപ്രിയ. ദേവപ്രിയോടെ വേറെ ആരെങ്കിലും അങ്ങ് പ്രേമിക്കാൻ പറ. വേറെ എത്രയോ പേര് നമ്മുടെ നാട്ടിലുണ്ട്, ഞങ്ങളുടെ ഹീറോയെ വിട്ടുപിടിക്കാൻ പറ. പറയാം. അതെ, സ്വാതി ഗുസ്തി പഠിച്ചിട്ടുണ്ടോ? പഠിക്കായിരുന്നു. പഠിച്ചിരുന്നെങ്കിൽ ആ പോലീസുകാരനെ കുറച്ചുകൂടി നന്നായിട്ട് തല്ലായിരുന്നു. എന്തായാലും സ്വാതിയുടെ കല്യാണത്തിന് എന്നെയും കൂടി ക്ഷണിക്കണം. എവിടെയാണെങ്കിലും ഞാൻ എത്തും. വേറൊന്നും അല്ല കേട്ടോ, കെട്ടാൻ പോകുന്ന ആൾക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കാനാ. മര്യാദക്കല്ലെങ്കിൽ എല്ലു പൊട്ടൊന്ന് പറഞ്ഞു കൊടുക്കാലോ, ആ പാവത്തിനൊരു ഉപകാരമായിരിക്കും അല്ലേ? കെട്ടിയ ആളെ ഒന്നും ഞാൻ തല്ലില്ല. തല്ലൊക്കെ വൃത്തിയോട് കാണിക്കുന്നവർക്ക് മാത്രം. കെട്ടിയും വൃത്തിയോട് കാണിച്ചാലോ? ഞാൻ പോട്ടെ, എനിക്ക് ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. ഓരോ മോഹങ്ങളെ. അല്ല പിന്നെ, ഒരു ദേവപ്രിയ ഇവളൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? പ്രേമിക്കാൻ നടക്കുന്നു, ആർക്ക് വേണം അവളുടെ പ്രേമം? നീൽ മഹേഷ് അങ്ങനെ പറഞ്ഞോ? സത്യം പറ, നീ അയാളെ കണ്ടോ? അയാളോട് സംസാരിച്ചോ? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? സംസാരിക്കാതെ പിന്നെ എന്റെ ഇഷ്ടത്തിന് ഓരോന്നും പറയുന്നതായിട്ടാണോ നീ വിചാരിക്കുന്നേ? അല്ല, മറുപടി കേട്ടാ അങ്ങനെ പറയുന്നതായിട്ടേ തോന്നു.
അല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു ചെറുക്കൻ എന്റെ ഇഷ്ടം വേണ്ടെന്ന് പറയോ? എന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആള് പോലും അങ്ങനെ പറയില്ല. പിന്നെ അല്ലേ കണ്ടിട്ടുള്ള ആള്. എന്തിനാ ചിരിച്ച? നിന്നെ പോലെ ഹിപ്പൊട്ടാമസ് ഒന്നല്ല ഞാൻ. ഒരു കളിയാക്കലുകാരി വന്നിരിക്കുന്നു, നീ വേണ്ട വിധത്തിൽ അവതരിപ്പിച്ച് കാണില്ല, അതുകൊണ്ടാ നീല അങ്ങനൊക്കെ പറഞ്ഞെ. ഇക്കാലത്തെ ഒരാളെയും സഹായിക്കാൻ പാടില്ല, സഹായിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ഹിപ്പൊട്ടാമസ് നല്ല പേര്. ഇനി എന്തെങ്കിലും സഹായം ചോദിച്ചോണ്ട് വാ, അതിനുള്ള മറുപടി അപ്പ ഞാൻ പറയാം. എന്താ രണ്ടാളും കൂടി? ഒന്നുമില്ല അമ്മമ്മേ, എനിക്ക് ചെറിയൊരു പല്ലുവേദന, അതിനുള്ള മരുന്ന് എന്താന്ന് ചോദിച്ചതാ. എന്നിട്ട് പറഞ്ഞു തന്നോ? ഉവ്വ്, ഗ്രാമ്പു കടിച്ചു പിടിച്ചാ മതിയെന്ന് പറഞ്ഞു അല്ലേ? ഓ, ഞാൻ കേട്ടുവല്ല. നീൽ മഹേഷ്, നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവളെയല്ല നീ പറഞ്ഞു വിടേണ്ടിയിരുന്നത്, സ്വന്തം അച്ഛനെ പറഞ്ഞു വിടേണ്ട. അതിന് ധൈര്യമില്ലാത്തവര് പ്രേമിക്കാൻ പോകരുത്. ഞാൻ നിനക്ക് വയ്യെങ്കി പറ, അരവിന്ദനോട് ഞാൻ പറയാം. അയ്യോ അത് വേണ്ട, അച്ഛൻ അറിഞ്ഞെന്നെ കൊല്ലു. ഒരിക്കലുമില്ല, നിന്നേക്കാളും മണ്ടനാവൻ. അപ്പൊ കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു, അതുകൊണ്ടല്ലേ പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞിപ്പോ വന്നിരിക്കുന്നെ. ഉള്ളത് പറയാലോ, ഈ പ്രശ്നം തീർക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എന്നെ തല്ലിയവൻ അനുഭവിക്കട്ടെ. അങ്ങനെ പറയല്ലേ ദേവേ, ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ നീൽ മഹേഷിന് ഒരു സിനിമ നഷ്ടപ്പെടും. നഷ്ടപ്പെടട്ടെ, സിനിമ മാത്രമല്ല പലതും നഷ്ടപ്പെടണം. അങ്ങനെ നഷ്ടപ്പെട്ടാലേ ഞാൻ ആരാണെന്ന് അയാൾക്ക് മനസ്സിലാവൂ. വിരുന്ന് വന്നത് ഞാൻ, അപ്പോഴാ വഴിയിൽ വെച്ച് ഇവിടെ കണ്ടത്. ഒറ്റയ്ക്ക് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോ ഇവള് കാര്യം പറഞ്ഞു. സ്വാതി പറഞ്ഞത് അതിന്റെ ഒരു ന്യായം. ഇതെങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുക്ക്, പടച്ചും ദേവിയെ രക്ഷിക്കും. എനിക്ക് ആ രക്ഷ വേണ്ടെങ്കിലോ? വാശിയുടെ കാര്യത്തിൽ അറിയാലോ എന്നെ. എന്നായാലും ഇത് തീർന്നല്ലേ പറ്റൂ. എന്നാര് പറഞ്ഞു? നീ കണ്ടോ, ഇതിപ്പോ കേസാവും. സംസ്ഥാന വനിതാ കമ്മീഷനെയും നിന്നെ വിളിച്ചിരുന്നു. ഞാൻ പരാതി കൊടുത്തില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കാനുള്ള പരിപാടിയില്ല അവര്. ക്രിമിനൽ കേസാ, നീൽ മഹേഷ് പെടും. അത് വേണ്ട ദേവേ, തെറ്റ് നിന്റെ ഭാഗത്തല്ലേ, അപ്പൊ പിന്നെ എന്തിനാ നീ ആ പാവത്തിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നെ? നീ അത് പറയുന്നതേ നിനക്ക് തല്ലു കിട്ടാത്തോണ്ടാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ എന്നെ തല്ലിയത്. ആ വേദന മറക്കണമെന്ന് പറയാൻ നിന്നെ പോലുള്ള കാഴ്ചക്കാർക്ക് പറ്റും, അടികൊണ്ട് എനിക്ക് പറ്റില്ല. ഒരു കോംപ്രമൈസിനും ഞാനില്ല. എന്നെ തല്ലിയവൻ അതിനുള്ളത് അനുഭവിക്കണം, അനുഭവിച്ചേ പറ്റൂ. കേട്ടോ, ഒത്തുതീർപ്പ് വേണോന്ന്? അയാളുടെ ദൂതം കൊണ്ട് വന്നിരിക്ക സ്വാതി. നീ ഒരു പെൺകുട്ടിയാ, നാളെ ഏതെങ്കിലും ഒരുത്തന്റെ ഭാര്യയായി ജീവിക്കണ്ടവള്. പ്രശ്നം തീർക്കുന്നത് തന്നെയാ നല്ലത്. അങ്ങനെ ഇപ്പൊ തീർക്കണ്ട, ഇത്രയും കാലത്തിനടുക്ക് ഞാൻ പോലും ഇവളെ തല്ലിയിട്ടില്ല. അതിന്റെയാ ഇപ്പൊ നാട്ടുകാര് കൈവയ്ക്കുന്നത്. നാട്ടുകാര് കൈവച്ചെങ്കിലേ ആ കൈവച്ചവനെ കൊണ്ട് അഴി എണ്ണിക്കാനും ഞങ്ങൾക്ക് പറ്റൂ. അമ്മ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഇവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. അവനെ ഒരു അഹങ്കാരിയെ, അവന്റെ അഹങ്കാരം ആദ്യം ഒന്ന് കുറയട്ടെ, എന്നിട്ട് ആലോചിക്കാം ഒത്തുതീർപ്പിനെ പറ്റി. അങ്ങനെ പറയല്ലേ അമ്മാവ, നീൽ മഹേഷിന്റെ ഭാവിയുടെ പ്രശ്നോ? അതവൻ തല്ലമ്പ ഓർക്കണമായിരുന്നു. അല്ല നീ എന്തിനാ അവന്റെ സൈഡ് പറയുന്നത്? ഇവിടുത്തെ ഉപ്പും ചോറും നിന്നിട്ട് കണ്ടാവിന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നോണ്ടല്ലോ. ഞാൻ പറഞ്ഞേക്കാം. ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല മോളെ. നീ വാ, നമുക്ക് ആ ഫേസ്ബുക്ക് തുറന്ന് പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാ. നിലതെറ്റി നിക്ക അവളും അവളുടെ അച്ഛനും അമ്മയും. ഒടുവിൽ പെടാൻ പോണത് മോള് തന്നെയാണെന്ന് അറിയുമ്പോ നിലത്തിറങ്ങിക്കോളും എല്ലാവരും. അവളുടെ ഒരു പഠിപ്പ്. കളിപ്പുകളാണല്ലോ ചെല്ലക്കിളി കുഴഞ്ഞത് തന്നെ.
കണ്ണാടി അവൻ. ആര്? നീൽ മഹേഷ് നിന്റെ ആരാണെന്നാ ചോദിച്ചത്? വീഡിയോ ഞങ്ങളും കണ്ടു. അതിനകത്ത് അവന്റെ അടുത്ത് തന്നെ നീ ഇരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കറിയണം അവനും നീ തമ്മിലുള്ള ബന്ധം. ചോദിച്ചു കേട്ടില്ലേ നീ? എന്തൊക്കെ ഈ കേൾക്കുന്നത്? ആരുടെ കാര്യം ഈ പറയുന്നേ? അത് ഇവക്കറിയാം. പറയടി, നിന്റെ ആരാവൻ? എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? നീയും അവനും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് വരാൻ ഒരു സാധ്യത ഇല്ലല്ലോ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. കൊന്നുകളയുന്ന ഞാൻ. അവൻ ആരാണെന്നറിയാവോ? ഒരു സിനിമാക്കാരൻ. പ്രേമിക്കാൻ അവനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ല നിനക്ക്. ഞങ്ങൾക്ക് ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കും. കേട്ടോടാ, സൽപുത്രി പറഞ്ഞത് കേട്ടല്ലോ. അങ്ങനെ വല്ല ഉദ്ദേശവും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പ തന്നെ അവസാനിപ്പിക്കുന്ന നിനക്ക് നല്ലത്. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഒരു സിനിമാക്കാരനെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കില്ല. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? നിനക്കിത് എന്തു പറ്റി? പറ്റിയതാർക്കാണേലും വെച്ച് പൊറുപ്പിക്കില്ല ഞങ്ങള്. കല്യാണം കഴിക്കാൻ തയ്യാറായെങ്കിൽ നീ പറഞ്ഞോ, തടിമിടുക്കന്മാരായ ചെക്കന്മാരെ മുന്നിൽ കൊണ്ടു നിർത്തി തരും. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരുത്തനെ കെട്ടാനുള്ള മോഹം നടക്കില്ല. എന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നതാ ഞാൻ. എന്നെ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കി. ഞാൻ മോഹിച്ച് നടന്നിരുന്ന ആ വേഷം ഇനി വേറൊരാൾ ചെയ്യും. എല്ലാത്തിനും നീ ഒറ്റൊരുത്തിയ കാരണം. എന്റെ ജീവിതം നീ നശിപ്പിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ ദ്രോഹിച്ചു. മനസ്സ് നൊന്താ ഞാൻ പറയുന്നത്, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നിന്റെ ജീവിതം നശിച്ച് നാമാവശേഷമാവും. ആജ്ഞാപിക്കൽ വേണ്ട. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക. ആരാണെന്ന് നോക്കില്ല ഞാൻ. നീ എന്നോട് കാണിച്ച സ്നേഹവും കരുണയൊക്കെ വെറുതെയായി. ഞാൻ എങ്ങും എത്താത്ത ഒരുത്തനായി. നിനക്കറിയോ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയെന്ന്? അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കി. കണക്ക് പറയേണ്ടി വരും നിനക്ക്. സ്വന്തം ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ എന്റെ പ്രതീക്ഷകൾ തകർത്തതിന് നിനക്ക് കണക്ക് പറയേണ്ടി വരും. നീ ചെല്ല്, 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 ചെല്ല്. വല്ല കാര്യമുണ്ടായിരുന്നോ നിനക്ക് ആ ശാപം കൂടി വാങ്ങിവെക്കാൻ? തകർന്ന ഒരു മനുഷ്യന്റെ പറച്ചിലാത് നിനക്കത് ഏൽക്കും. അയാളുടെ സങ്കടം നീ അനുഭവിക്കേണ്ടി വരും. പിന്നെ ദുർവാസാവല്ലേ വന്ന് ശപിച്ചിട്ട് പോയത്? അയാൾക്ക് യോഗമില്ലാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ മോൾ അയാൾ പറഞ്ഞതുപോലെ ചെയ്തു കൊടുത്തില്ലേ? എല്ലാം ഒരു തമാശയാണെന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടില്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിയാണ് ഞാൻ പോലീസിനെ വിളിക്കായിരുന്നത്. ഇതിന്റെ പേരിൽ അവൻ എന്തെങ്കിലും ചെയ്താൽ, ഇല്ല ചെയ്യില്ല, ചെയ്താൽ അതോടെ തീരും. അവൻ തീർക്കും ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അന്നേ പറഞ്ഞതല്ല ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. എന്നിട്ടും വാശിക്ക് ചെയ്തു. ഇപ്പോ ഒരു പാവത്തിന്റെ ജീവിതം തകർത്തപ്പോ സമാധാനമായല്ലോ നിനക്ക്. നീ കണ്ടോ, ഇതിന് നീ അനുഭവിക്കും. ദൈവം നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. Thank you.
നീ ഇവിടെ വന്നിരിക്കുകയാണോ? സങ്കടവും ദേഷ്യമൊക്കെ ഒരുമിച്ച് വരുന്നുണ്ടല്ലോ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതൊക്കെ കാണുമ്പോ ചിരിക്കാനാ എനിക്ക് തോന്നുന്നേ. അതെ, നിന്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാ. ഉള്ളിൽ മുഴുവൻ ദുഷ്ടത്തരമല്ലേ? അതെ, ദുഷ്ടത്തരമാണ്. എടി, ഈ ദേവപ്രിയ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ടേ അടങ്ങൂ. ഈ കേസിലും അങ്ങനെ തന്നെയാ സംഭവിക്കാൻ പോകുന്നേ. ഇപ്പൊ നീൽ മഹേഷിന് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് പോയി. അത് ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരമായിട്ടാ ഞാൻ കരുതുന്നത്. കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് നടക്കുന്നത്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അധികം വൈകാതെ നീൽ മഹേഷ് എന്റെ കഴുത്തിൽ താലി കെട്ടും. നിനക്കേ ഭ്രാന്ത, നീൽ മഹേഷ് ഒരിക്കലും നിന്നെ കെട്ടാൻ പോകുന്നില്ല. അയാൾക്ക് വേറെ കാമുകിയുണ്ട്. ഇപ്പൊ സിനിമ പോയില്ലേ, അതുപോലെ കാമുകിയും പോവും. അവസാനം ഞാനായിരിക്കും നീൽ മഹേഷിന്റെ ഭാര്യ. ഇതിന്റെ പേരേ അത്യാഗ്രഹമെന്നാ. പക്ഷേ നീ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടന്നാലോ? നടക്കില്ല. നിന്നെ കെട്ടാൻ മാത്രമുള്ള ഗതികേടൊന്നും നീൽ മഹേഷിനില്ല. എന്താടി എനിക്കൊരു കുറവ്? വേദയേക്കാൾ എന്തുകൊണ്ട് മിടുക്ക് ഞാനല്ലേ ഡി എന്ന് ബാക്കിയുള്ളവർക്ക് കൂടി തോന്നണ്ടേ? എല്ലാവർക്കും തോന്നും, നിനക്കും നീൽ മഹേഷിനും ഒഴിച്ച്. നിനക്കറിയോ, നമ്മൾ ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കും. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, മഹാന്മാര് പറഞ്ഞിട്ടുള്ളതാ. എന്റെ കാര്യത്തിൽ അത് ഇതുവരെ അക്ഷരം പ്രതി സത്യമായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും. നീ ഇത് വിശ്വസിച്ചാലും കൊള്ളാം, വിശ്വസിച്ചില്ലെങ്കിലും കൊള്ളാം. നീൽ മഹേഷ് എനിക്കുള്ളതാ, ഈ ദേവപ്രിയയ്ക്ക്. ഇതാണോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? നീലിന് എന്നെ അറിയാം, എനിക്ക് നീലിനെ. പിന്നെ എന്തിനാ നമുക്കിടയിൽ ഒരു ജ്യോത്സ്യൻ? എനിക്ക് ജ്യോതിഷത്തിലൊന്നും ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ നീല് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ചിരിയാ വന്നത്. നീ അതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, നീലിനെ പിരിയുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മൾ തമ്മിൽ ആദ്യം കല്യാണം കഴിച്ചാ പിരിയുമെന്ന എന്റെ ജാതകം പറയുന്നത്. പിരിഞ്ഞോട്ടെ, എന്നാലും എനിക്ക് എന്റെ നീലിനെ വേണം. അച്ഛനും അമ്മയും ബ്രദറും കൂടി ഇടം വല നിന്നാ എന്നെ ഗുണദോഷിക്കുന്നതും ശകാരിക്കുന്നതും. അവരോടൊക്കെ ഒറ്റയ്ക്ക് ഞാൻ പൊരുതി നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ജ്യോത്സ്യം പറയുന്ന വിഡിത്തം കേൾക്കാനല്ല. ഏതെങ്കിലും ഒരു ജ്യോത്സ്യനല്ല, മന്ത്രിമാരും വലിയ വലിയ സയന്റിസ്റ്റുകളും ഒക്കെയാ നാരായണജിയുടെ കസ്റ്റമേഴ്സ്. പിന്നെ ഒരു ചില്ലി കാശ് പോലും ദക്ഷിണയും വാങ്ങില്ല. അദ്ദേഹത്തിന് അതൊരു തപസ്യാണ്. നാരായണജി സിദ്ധിയുള്ള വ്യക്തിയാണ് വേദ. ആരായാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ അയാള് പറയുന്നത് കേൾക്കാൻ തയ്യാറുമല്ല. ജ്യോതിഷം മണ്ണാം കട്ട. നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. നൂറ്റാണ്ടിനെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാ ജ്യോതിഷത്തിലെ പല ഗ്രന്ഥങ്ങളും ഉണ്ടായത്. പ്രധാനപ്പെട്ട 9 ഗ്രഹങ്ങൾ അന്നത്തെ ആളുകൾ എങ്ങനെ കണ്ടെത്തി? ചൊവ്വ എന്ന ഗ്രഹത്തിന്റെ നിറം ചുവപ്പാണെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാര് കണ്ടെത്തി. ശനി എന്ന ഗ്രഹത്തിന് ചുറ്റും വലയങ്ങൾ ഉണ്ടെന്നും അവർ പറഞ്ഞു. റോക്കറ്റ് വിട്ടിട്ടോ ദൂരദർശിനി കൊണ്ട് നോക്കിയിട്ടോ ഒന്നും അല്ല അവർ പറഞ്ഞത്. മനസ്സിന്റെ സിദ്ധി, ദിവ്യദൃഷ്ടി. ജ്യോതിഷത്തിൽ എനിക്കും വിശ്വാസമില്ലായിരുന്നു വേദ. നാരായണജിയെ കണ്ടത് മുതൽ അത് മാറി. ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് ഈ വിഷയം ഇവിടെ വെച്ച് നിർത്താം. നീലിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേദ, ഞാൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്? ഇല്ല. എന്നാ നമുക്ക് പിന്നെ കാണാം, എന്നെ വീട്ടിൽ തിരക്കും. നീ ഇവിടെ വന്നിരിക്കുന്നു എന്താടാ? എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോടാ. എടാ, നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ. വേദയെ കാണാൻ വിട്ട് എന്തായി? എന്താവാൻ, അവൾക്ക് സമ്മതമല്ല, എന്നെ പിരിയാൻ പറ്റില്ല എന്നാ അവള് പറയുന്നത്. എടാ, അതാണ് സ്നേഹം. ആ സ്നേഹം എനിക്കുമുണ്ട്, അതെന്താ അവള് മനസ്സിലാക്കാത്തെ?
നിന്റെ അത്രയും പക്വതയോടെ ചിന്തിക്കാൻ അവൾക്ക് പറ്റിക്കാണില്ല. ആയിരിക്കാം, പക്ഷെ എനിക്ക് എന്റെ തീരുമാനം നടപ്പാക്കിയേ പറ്റൂ. തീരുമാനോ? അതെ, എനിക്ക് ഭേദി പിരിയാൻ വയ്യ. അവളായിരിക്കും എന്റെ ജീവിതത്തിലെ കൂട്ട്. അപ്പൊ നാരായണജിയുടെ പ്രവചനം അത് ശരിയാവും. അതിന് വേദയ്ക്ക് മുമ്പേ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കും. എടാ, അത് അതിന് വേദ സമ്മതിക്കോ? സമ്മതിക്കും, അല്ലെങ്കിൽ സമ്മതിപ്പിക്കും. ഇനി സമ്മതിച്ചില്ലെങ്കിലും ഞാൻ കിട്ടും, കാരണം എനിക്കെന്റെ കരിയറാ വലുത്. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതെ, പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോ എടാ, വേറൊരു വിവാഹം എന്ന് പറയുമ്പോ അത് നമ്മൾ ആ കുട്ടിയോട് കാണിക്കുന്ന ക്രൂരതയാവില്ലേ? കെട്ടാൻ പോകുന്ന കുട്ടിയോട് എല്ലാം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചതിച്ചാണെന്ന് വരില്ലേ? അതിന് ഞാൻ കെട്ടാൻ പോകുന്നത് ആരെയാണെന്ന് നീ വിചാരിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പാവം പെണ്ണിന്റെ ജീവിതം തുലയ്ക്കാൻ മാത്രം ക്രൂരനാണ് ഞാനെന്ന് നീ കരുതിയത്? എന്റെ മനസ്സിൽ അവളാ, എന്റെ ജീവിതം തകർത്ത ദേവപ്രിയ. അതേടാ, ഞാൻ അവളോട് പ്രതികാരം ചെയ്യാൻ പോവാ. അതാണ് അതിനുള്ള ഏറ്റവും നല്ല വഴി. എന്റെ ആരാധികയാണല്ലോ അവള്, എന്നെ മാത്രമേ കിട്ടൂന്ന് ശപഥം ചെയ്തവള്. അവളുടെ ആ ശപഥം നടക്കണം. നാരായൺജിയുടെ പ്രവചനവും സത്യമാവണം. കരഞ്ഞുകൊണ്ട് വേണം അവളെന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. ഞാനൊരു വിട്ടിയല്ലെന്ന് അവളെങ്കിലും തിരിച്ചറിയണം. എടാ, അത് വേണോ ഇങ്ങനൊരു പ്രതികാരം? വേണമെങ്കിൽ. അതല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേറൊരു വഴിയും കാണുന്നില്ല. എന്തായാലും എന്റെ ജീവിതത്തിൽ രണ്ട് ഭാര്യമാരുണ്ടാവും. അതിൽ ആദ്യത്തെ ഭാര്യ എന്നെ വിട്ടു പോവുകയും ചെയ്യും. അത് അവളാകുന്നതിലടെ നല്ലത്. ചന്ദ്രമോഹൻ സാറിന്റെ സിനിമ എനിക്കില്ലാതാക്കി അവൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയായിരിക്കും ഈ വിവാഹം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിന് മാറ്റമില്ല. അല്ലെന്നീ ഈ തീരുമാനം അതെങ്ങനെ നീ ഇവിടെയുള്ളവരോട് പറയും? നിന്റെ അച്ഛൻ, അമ്മ, പിന്നെ വേദ, ഇവരൊക്കെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും അംഗീകരിക്കും, കാരണം ഇതെന്റെ വിധിയല്ലേ. വിധിയെ തടുക്കാൻ ആർക്കാ പറ്റുക? എന്തായി കാണിക്കുന്നേ? ദേഹം മുഴുവൻ വിയർപ്പാ. അതറിഞ്ഞിട്ട് തന്നെ ഞാൻ ചെയ്തത്. ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ളതാ. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ പോലും വിചാരിച്ചിരുന്ന കാര്യം നടക്കാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തന്ന ദിവസമാ ഇന്ന്. എന്ത് കാര്യം? നമ്മുടെ ഹീറോ ഇല്ലേ, നീൽ മഹേഷ്, അയാൾ എന്നെ കെട്ടാനും സമ്മതിച്ചു. വിശ്വാസം വന്നില്ല അല്ലേ? ആദ്യം കേട്ടപ്പോ എനിക്കും വിശ്വാസം വന്നില്ല, പക്ഷെ അതാ സത്യം. അടുത്ത് തന്നെ ഞങ്ങളുടെ കല്യാണം നടക്കും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ വേദയോ? അവളെയൊക്കെ ഉപേക്ഷിച്ചു. ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ നീലിനെ എനിക്ക് തന്നെ കിട്ടുമെന്ന്. വൈകിയാണെങ്കിലും ഇപ്പൊ അത് സത്യമായി. എന്താ? ആ ദേ കേട്ടോ, ആ ചെറുക്കൻ ഇവളെ കെട്ടാന്ന് സമ്മതിച്ചെന്ന്. ഏത് ചെറുക്കൻ? നീൽ മഹേഷ് ആണ് അച്ഛാ. സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? ഇവൾ എന്തിനാണോ പറയുന്നത്? അതും കല്യാണത്തിന്റെ കാര്യത്തില്. നന്നായി. അന്ന് ആലോചനയായിട്ട് വീട്ടിൽ ചെന്നപ്പോ തല കുനിച്ചാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. നിങ്ങളോടൊന്നും പറഞ്ഞില്ലെങ്കിലും അന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു ആ വീട്ടിലേക്ക് മരുമോളായിട്ട് എന്റെ മോള് കയറി ചെല്ലണമെന്ന്. എന്റെ ആഗ്രഹം നടന്നു. ഞാനിത് വിശ്വസിക്കില്ല. ഇങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. അത് നിനക്ക് അസൂയ കൊണ്ട് തോന്നുന്നതാ. എന്റെ മോൾക്ക് എന്താടി ഒരു കുറവ്? അവൻ ബുദ്ധിമാനാ. വേദ എന്ന അവന്റെ കാമുകിയെയും എന്റെ മോളെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിക്കാണും. അപ്പൊ അവന് മനസ്സിലായി കാണും എന്തുകൊണ്ട് നല്ലത് എന്റെ മോള് ഭാര്യയായിട്ട് വരുന്നതാണെന്ന്. ഇനി എന്റെ കാലം അച്ഛാ വരാൻ പോന്ന്. ഇപ്പൊ ചില പരസ്യങ്ങളിലും ചെറിയ സിനിമകളിലും മാത്രമേ തല കാണിച്ചിട്ടുള്ളെങ്കിലും വലിയ നിലയിലെത്താൻ പോകുന്ന നടന നീൽ മഹേഷ്. നാളെ ഒരിക്കൽ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്ന ആള്. ഒരു നടന്റെ ഭാര്യ ആവാന്ന് വെച്ചാ
എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ദേ ഈ വിവരം നീ ഫേസ്ബുക്കിലൊന്നും ഇട്ടേക്കരുത് കേട്ടോ, ചുറ്റും അസൂയക്കാരാ. അവര് വല്ല ദുർമന്ത്രവാദവും നടത്തി ഇത് പൊളിക്കാൻ നോക്കും. ഇനി പൊളിയില്ല ദേവകി, പൊളിയില്ല. ഇവളുടെ തലവര എങ്ങനെയാ? അല്ലെങ്കി ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഇവിടെ വരെ എത്തേണ്ട കാര്യമാണോ? അടി വരെ കിട്ടി. ഇനി ഈ ബന്ധം മുറിക്കാൻ ദൈവം വിചാരിച്ചാ പോലും സാധിക്കില്ല. നീൽ മഹേഷ് എന്റെ മരുമകനായിട്ട് ഈ വീട്ടിൽ വന്ന് കയറും. അതോടെ എന്റെ നിലയും വിലയും എവിടെ എത്തുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. രഹസ്യമായിട്ട് എന്നെ കളിയാക്കുന്ന ചിലരൊക്കെ ഉണ്ട് നാട്ടില്, അവരുടെയൊക്കെ മുമ്പിൽ തലയുയർത്തി നടക്കണം എനിക്ക്. എല്ലാം നടക്കും, അമ്മ കണ്ടോ. അവൾക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. നല്ലതൊന്നും നടന്നു കാണരുതെന്ന് ആഗ്രഹിക്കുന്ന വർഗുവാ, അവളോടൊന്നും പറയാൻ പോകണ്ടായിരുന്നു. എന്നാലും അറിയണ്ടല്ലേ അമ്മ. ആ ഒരു വശം നോക്കിയാൽ അതും ശരിയാ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിൽ നീൽ മഹേഷിനോടൊപ്പം ഞാനും കടന്നു ചെല്ലുന്ന സ്വപ്നം ഇന്ന് രാവിലെ കണ്ടതേ ഉള്ളൂ. അത് ഇത്ര വേഗം നടക്കുമെന്ന് വിചാരിച്ചില്ല. എല്ലാം എന്റെ മോളുടെ ഭാഗ്യമാ. എന്താടി അപ്പുറത്തൊരു ബഹളം കേട്ടല്ലോ, നിന്നെ വഴക്ക് പറയായിരുന്നോ എല്ലാരും കൂടി? അല്ലമ്മമ്മേ, അവിടെ കല്യാണ ചർച്ച നടക്കുക. പെണ്ണ് നമ്മുടെ ദേവപ്രിയ, ചെക്കൻ അതാണ് അത്ഭുതം. ആ നടനില്ലേ നീൽ മഹേഷ്, അയാള് അതെങ്ങനെ നടക്കും? അത് തന്നെയാ എന്റെ സംശയം. കെട്ടാന്ന് അയാള് വന്ന് പറഞ്ഞു എന്നാ ദേവ പറയുന്നത്, അത് സത്യമായിരിക്കോ? ഇതുപോലുള്ള കാര്യം ആരെങ്കിലും നുണ പറയോ? അതാ ഞാനും ആലോചിക്കുന്നേ. അങ്ങനെ അയാള് പറഞ്ഞെങ്കി ആ വേദയുടെ കാര്യം എന്താവും? അവര് തമ്മിൽ പിരിഞ്ഞോ? അങ്ങനെ എളുപ്പത്തിൽ പിരിയുന്ന ബന്ധമൊന്നും അല്ല അമ്മമ്മ അവര് തമ്മില്. ഇതിൽ എന്തോ രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? അതാ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്ത. വേദയെ കുറിച്ച് കുറ്റം പറഞ്ഞതിന് പരസ്യമായി ദേവപ്രിയയുടെ കവിളെ തടിച്ചവനാ ഈ നീൽ മഹേഷ്. അതിന്റെ പേരിൽ അയാൾക്ക് പല നഷ്ടങ്ങളും ഉണ്ടായി. അങ്ങനെയുള്ളൊരവസ്ഥയില് ദേവിയോട് അയാൾക്ക് ദേഷ്യമല്ലേ ഉണ്ടാവുക? അതെങ്ങനെ കല്യാണമായി മാറും? അതോർത്ത് നീ വിഷമിക്കണ്ട. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നിനക്കേ അസൂയ എന്നോട്. രഹസ്യമുണ്ടത്രേ. എന്ത് രഹസ്യം? ഒരു രഹസ്യവും ഇല്ല. അതല്ല ദേവേ, എനിക്കറിയാവുന്ന നീൽ മഹേഷിന് നിന്നോട് ഭയങ്കര ദേഷ്യമാണ്. അതത്ര പെട്ടെന്ന് മാറുന്നതും അല്ല. അങ്ങനെയുള്ളപ്പോ ആലോചന വരിക എന്ന് പറഞ്ഞാ ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കി നീ പെടുവെന്നാ എനിക്ക് തോന്നുന്നേ. ഞാൻ പെട്ടോട്ടെ? അതോർത്ത് നീ സങ്കടപ്പെടണമെന്നില്ല. എനിക്കൊരു നല്ല കാര്യം വരുന്നേനെ ഇങ്ങനെ എതിർക്കാന്ന് പറഞ്ഞ കുറച്ച് കഷ്ടോ? സ്വാതി പറഞ്ഞതിൽ എന്താടി തെറ്റ്? നീൽ മഹേഷിനെ നീ കല്യാണം കഴിക്കണ്ടെന്നല്ലോ അവള് പറഞ്ഞത്. അവന്റെ എതിർപ്പ് ഇത്ര പെട്ടെന്ന് എങ്ങനെ മാറിയെന്ന് അന്വേഷിക്കണോന്നല്ലേ? അത് ന്യായമായ കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. ആണാ വർഗം, കൊത്തിയാ കൊത്തിയതാ. ദയവ് ചെയ്ത് നിങ്ങൾ ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമോ? ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണോ ഈ വിവരം ഇവളോട് പറയാൻ തോന്നിയത്? ഈ ബന്ധം കൊണ്ട് എന്ത് വന്നാലും ഞാൻ സഹിച്ചു പോരേ.